ഓ എന്റെ പെണ്ണ് ഒരാൾ പറന്നു പോന്നു പറന്നു വന്നു പോയി ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിഷ് ഡാഡി വ്ളോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗൈസ്, ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് വെച്ചാൽ ഞങ്ങൾ മൂന്നാർ ഹൈഡൽ പാർക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ എങ്ങനെ എത്തി എന്നുള്ളത് ഒന്ന് കണ്ടു. ഹായ് ഗൈസ്, രാവിലെ ഇഷ്ടപ്പനെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് രാവിലെ ഒരു 7 മണിയായിരുന്നു. ഇവിടെ ബാൽക്കണിയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. തണുപ്പ് സൗണ്ടൊക്കെ ദൈവമായിട്ടൊന്ന് മാറി. ഉച്ച കൊണ്ട് എണീറ്റില്ല, അവർ ഉറക്കാം. തണുപ്പ് കാരണേ നല്ല സുഖമായിട്ട് കിടന്നു. ഇപ്പൊ കുറെ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കിയാൽ കാണാം, ബാൽക്കണി നോക്കിയതാണ് ഞാൻ. വേണ്ട, കുറെ ലവ് ബേർഡ്സ് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത്. ഗൈസ്, ഇവിടുത്തെ ടെമ്പറേച്ചർ നോക്കട്ടെ. വടിച്ച ടെമ്പറേച്ചർ എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 14 ഡിഗ്രി സെൽഷ്യസ് ഇവിടുത്തെ. ഒരു ചൂട് ചായ കുടിക്കാൻ തോന്നുന്നു. നോക്കട്ടെ, ഒരു ചൂട് ചായ സെറ്റപ്പ് ആക്കിട്ട് വേണം ഗൈസ്. ഗൈസ്, ഒരു കാര്യം മറന്നു കേട്ടാ, ചായ ഞങ്ങള് ചായന്മാരെ ഇട്ട് കുടിച്ചു തീർത്ത് ഇങ്ങനത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ ഉറപ്പിപ്പ് ചായ. തണുത്ത് ഭയങ്കര തണുത്ത് തണുത്ത് വിറച്ചിരിക്കുക. കുറച്ച് നല്ല ഉറക്കം. 14 ഡിഗ്രി സെൽഷ്യസ്. നമ്മള് ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡ് സോറി ഇന്നലത്തെ കഴിഞ്ഞ എപ്പിസോഡ് ഇന്നലത്തെ സംഭവം ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡായിട്ട് കിട്ടിയിരുന്നു. അപ്പൊ ആ എപ്പിസോഡ് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, പോയി കാണണം. കണ്ടിട്ടുള്ളവരെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലാണ് ചെയ്യണം. ഇന്ന് മൂന്നാറിന്റെ നല്ല കിടിലം കാഴ്ചകളായിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നമുക്ക് കാണാൻ കഴിയും. പൊളിക്കാം മിനിച്ചേക്കണേ. ഹായ് ഗൈസ്, ഞങ്ങളിതേ രാവിലെ ഹിമോളൊക്കെ എഴുന്നേറ്റ് നമ്മളിത് എല്ലാരും റെഡി ആയിട്ട് ഹലോ ഗൈസ് ഗാർഡനിലേക്ക് വന്നിട്ടുണ്ട്. ഹിയമി, ഓ ഹിയമോളൊക്കെ അവിടെ നിക്കുന്ന വേണ്ട, ഒടിവാ. ഏയ്, ഭയങ്കര വെയിൽ കേട്ടോ ഇവിടെ. പക്ഷെ നല്ല നല്ല തണുപ്പുണ്ട്. വെയിലുണ്ടെങ്കിലും നല്ല കിടിലൻ തണുപ്പാ ഇവിടെ. ഗൈസ്, ഇപ്പൊ രാവിലെ ഒരു 8:30 സമയമായി. അപ്പം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമായി. ഇപ്പുറത്തോട്ട് വേണ്ടി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമായി. അപ്പം ഇത് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇവരുടെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം. ഹലോ ഗൈസ്, അപ്പൊ രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങള് നേരെ റെസ്റ്റോറന്റിലേക്ക് എത്തി. കഴിക്കാനായിട്ട് ദോശ, സാമ്പാർ, പൂരി, കടലക്കറി, പിന്നെ ബ്രെഡും ജാമും, ജ്യൂസും, പിന്നെ ടീയും കോഫിയും. അങ്ങനെ ഞങ്ങൾ നല്ല ആസ്വദിച്ച് അങ്ങനെ കഴിച്ച്. ആ, ഞാൻ ഈ ഹോട്ടലിനെ പരിചയപ്പെടുത്താൻ മറന്നേ. ഹോട്ടൽ സ്റ്റാർ എമിറേറ്റ്സ്. മൂന്നാർ ടൗൺ എത്തണ്ട, അതിന് മുമ്പായിട്ട് അമ്പഴച്ചാല്, അവിടെയാണ് ഈ ഹോട്ടൽ. ഇത് നോക്കിയാൽ നിൽക്കാം. ഇൻഡോർ ഗെയിംസ് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. ഞങ്ങൾക്ക് പക്ഷെ എല്ലാം യൂസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല. അപ്പൊ നീ വന്നപ്പോ തൊട്ട് ഇതിനകത്ത് തന്നെയല്ലേ അടി. നമുക്ക് വീട്ടിലൊരു ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചെക്ക്ഔട്ട് ചെയ്യാനുള്ള പ്ലാനാ. മണി 11 ആയി. ഞങ്ങൾ അതുവരെ ഒന്ന് ഇവിടെ ഗാർഡൻ ഏരിയയിൽ ഒന്ന് സ്പെൻഡ് ചെയ്യാം.
18 നമ്മൾ നേരെ ചെക്ക്ഔട്ട് ചെയ്തിട്ട് നേരെ മൂന്നാറിലേക്ക് പോകും. മൂന്നാറില് എന്റെ ബ്രദറും വൈഫും ഇന്നിപ്പോ വരുന്നുണ്ട് രാവിലെ. അപ്പൊ അവര് നേരെ മൂന്നാർ ടൗണില് ഏതെങ്കിലും സ്ഥലത്ത് വെച്ചായിരിക്കും കാണുന്നത്. അപ്പൊ അവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ അവിടത്തെ നല്ല കിടിലം കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിച്ചു. സ്ലോ മോഷൻ ഈ ബിക്കി പോലെ ഇങ്ങനെ നടന്നു പോകുന്നത് വേറൊന്നിനുമല്ല, റൂം വെക്കേറ്റ് ചെയ്യാനായിട്ട്. ഞാൻ ഈ ഹോട്ടലിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ അത് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും. നമുക്ക് നേരെ മൂന്നാറിലോട്ട് വിടാം. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ റൂമും ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ നേരെ മൂന്നാറിലേക്ക് വിട്ടു. അമ്പലച്ചാലിൽ നിന്ന് ഏകദേശം ഒരു 17 കിലോമീറ്റർ ഉണ്ടാവും മൂന്നാർ ടൗണിലേക്ക്. പോകുന്ന വഴി നല്ല അടിപൊളി സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നല്ല ആസ്വദിച്ച് അങ്ങനെ പോവാം. ഹായ് ഗൈസ്, ഞങ്ങളത് ഇപ്പം മൂന്നാറിലെ ബ്ലോസം ഹൈഡൽ പാർക്കിലെത്തി. വ്യൂസൊക്കെ കിടുവാ കേട്ടോ. പിന്നെ എന്റെ ബ്രദറും വൈഫും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അവര് രാവിലെ 10 മണിക്ക് വന്ന കേട്ടോ. ഞങ്ങളിപ്പോ 12 മണി രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവരെത്തിയിട്ടുണ്ട്. നിങ്ങൾ എപ്പോ എത്തി? ഞങ്ങക്ക് പുതിയൊരു ക്യാമറമാൻ കിടുവാട്ടോ. ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട്, കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ഗൈസ്, ഞങ്ങളുടെ പഴയ ഇൻട്രോ വീഡിയോയില് ഞങ്ങള് രണ്ടുപേരും ഞാൻ റിസിയും കൂടെ ചാടുന്ന ഒരു സ്ലോ മോഷൻ സീനുണ്ട്. കിസ്റ്റാലി എന്ന് പറഞ്ഞ എഴുതിക്കാണെങ്കിൽ അത് ആവും ഞാൻ കിസ്റ്റാലി. അതാണ് കൂടെ ഓടിക്കോ. ഓ ഓടിവാ. ഇയാമി എന്താ വേണം? നമുക്ക് എന്താ വേണം പറ? സിംഗത്തിനെ നോക്കിട്ട് വരാം. ഗൈസ്, നമുക്ക് സിംഗത്തിന്റെ ഒന്ന് തുടർന്ന ഒരാഗ്രഹം. സിംഗമല്ലേ അത്, കടുവ തൊട്ടോ തൊട്ടോ എന്നാ വേണ്ട. സിംഗത്തിനെ തുടർന്നോ സിംഗം. ഹായ് ഗൈസ്, ഗൈസ് ഇവിടെ അടിപൊളി കിടിലം സീനറിയാണ്. ഇത് ബ്ലോസം ഹൈഡൽ പാർക്ക്, അതാണ് എന്റെ പേര്. അവരൊക്കെ അവിടെ ഉണ്ട്. നല്ല കിടിലം സീനറിയാണ്, കണ്ടുപോയിക്കോ. കിടിലല്ലേ. ഹലോ ഗൈസ്, ഗൈസ് ഇപ്പം കായലിന്റെ തീരം, നല്ല ചെറിയ കാറ്റ് ഇങ്ങനെ നടക്കുന്നു. അന്തസ് അന്തസ്, ചെറിയ ചൂട് ചാട്. ഓ എന്റെ പൊന്നെ, ഒരാൾ പറന്നു പറന്നു പോയി. ഗൈസ്, അപ്പം നമ്മുടെ ഈ ബ്ലോസം ഹൈഡൽ പാർക്കിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഓക്കേ ഗൈസ്, നമുക്ക് കാണാം. ബൈ. ഹലോ ഗൈസ്, ഇതാണ് എക്കോ പോയിന്റ്. ഇവിടെ നിന്ന് എന്ത് വിളിച്ചു പറഞ്ഞാലും നിങ്ങക്ക് തിരിച്ച് എക്കോ അടിച്ച് കേൾക്കും. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ഇപ്പോ പണി വാളിതെ ഒരു ബോട്ട് വലിച്ചോണ്ട് വരുന്ന കണ്ടോ. അത് കണ്ടപ്പോ പണ്ട് കോളേജിൽ നിന്ന് ട്രിപ്പ് പോയപ്പോഴുള്ള ഏതോ കഥയാണ് ഞാനിപ്പോ പറയുന്നത്. പക്ഷെ ആ സമയത്ത് മൈക്ക് എന്തോ വർക്കായില്ല. എക്കോ പോയിന്റിന്റെ അടുത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട്.
അപ്പം ഞങ്ങളും ചെറുതായിട്ടൊന്ന് പർച്ചേസ് ചെയ്തു, ഹാൻഡ് ബാഗും നോക്കി, ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ്സും നോക്കി, അതുപോലെ തന്നെ ടോയ്സ്, അങ്ങനെ ചോക്ലേറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അത് അവിടെ നിന്ന് ഞങ്ങൾ നേരെ എവിടെയാണ്, ഈ വഴികൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോയി. ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്. ഗായ്സ് ഞങ്ങളിപ്പം മാട്ടുപ്പെട്ടി ഡാമിലാണ് നിൽക്കുന്നത്. ഇപ്പം മാട്ടുപ്പെട്ടി ഡാമിൽ ഇപ്പം കുറെ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ നേരത്തെ കുറെ ഇവിടെ കുറെ സ്പേസ് ഉണ്ടായിരുന്നു നമുക്ക് ബോട്ടിങ്ങിനൊക്കെ പോകാനായിട്ട്. അപ്പൊ ആ ഒരു സെറ്റപ്പ് ഇല്ല. അപ്പൊ ഇവിടുന്ന് ഡയറക്റ്റ് ഇവിടുന്ന് ചാടിക്കയറി നമുക്ക് ബോട്ടിങ്ങിന് പോവാം. ബോട്ടിങ്ങിന് പോവാം, എല്ലാരും വന്നിട്ടുണ്ടാവും, ഞാൻ പ്രതിച്ച് പറയേണ്ട കാര്യമില്ല. എങ്ങനെയുണ്ട് റിൻസി ഇവിടെ, പൊളിയാണോ? നല്ല മുക്കിടുന്ന തണുപ്പാട്ടാ, നല്ല നൈസ് ഒരു കാറ്റ്, നൈസ് തണുപ്പ്, ഒന്നും പറയാനില്ല. ഹിയാക്ക് എന്തോ പറയാനുള്ളത്, ഹിയാമുക്ക് എന്താ പറയാനുള്ളത്? ഹൈ ഗൈസ്, തണുക്കുന്നു ഗൈസ്. എന്താ ചെയ്യും ഗൈസ്? ഗൈസ് ഞാൻ എന്താ ചെയ്യും? എന്താ വേണം മുക്ക്? എന്താ ചെയ്യും ഗൈസ്? എനിക്ക് ജാക്കറ്റ് വേണം. ജാക്കറ്റ് നമുക്ക് പോയി എടുത്താലോ? ഗൈസ് ഞങ്ങൾ പോയി ജാക്കറ്റ് എടുത്തിട്ട് വരാം കേട്ടോ. ഹിയാമുക്ക് നേരത്തെ ഒരു കിഴിലെ ഒരു സീൻ ഉണ്ടായിരുന്നു കേട്ടോ, റിൻസി അത് കിട്ടിയില്ല, അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. റെക്കോർഡ് ചെയ്തൊന്നും കിഴിലും സീൻ അതങ്ങനെ വീഡിയോ സ്ലോ മോഷൻ ഇട്ടിട്ട് ട്രോള് ചെയ്യും. ഗൈസ് ഇവിടെ ഒരു തേയില തോട്ടം ഉണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചാലും. മുൾവിയിൽ കമ്പികളൊക്കെ ഉണ്ട്, അതിനിടെ കൂടെ അതേ ഒരു കിടിലം വലിയൊരു തോട്ടം, തേയിലത്തോട്ടാണ് ഇവിടെ. ഇവിടെയൊക്കെ അട്ടയുണ്ടെന്ന് തോന്നുന്നു, നേരത്തെ ഒരാളുടെ കാലിൽ അട്ട കടിച്ച് കയറിപ്പോയി. എന്റെ കാലിൽ അട്ട കടിക്കാതിരിക്കാൻ ഞാൻ നോക്കട്ടെ. ഇതാണ് തേയിലത്തോട്ടം, നല്ല അടിപൊളിയാണ് ഗൈസ്. ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ ഈ ഏരിയയിലൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് സൂപ്പർ ആയിരിക്കും. ഫ്രണ്ട്സും കുഞ്ഞും അട്ടകൾ ഉള്ള കാരണം വന്നിട്ടില്ല, അവിടെ നിൽക്കൊണ്ട്. ഞാൻ ഇവിടുത്തെ കുറച്ച് ഉൾക്കാടുകളിലേക്ക് കയറി പോവാണ്. അയ്യോ വേലി ഞാൻ ചാടി വന്ന കേട്ടോ. അയ്യോ ഇതൊന്ന് പിടിച്ച ക്യാമറ വിളിച്ചു ഇറങ്ങി ഒന്ന് കാണുന്നില്ല. അയ്യോ അത് മുള്ളങ്ങല്ലേടി ഞങ്ങളിതേ മൂന്നാറിലെ ട്രിപ്പ് ഞങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിപ്പം മാട്ടുപ്പെട്ടി ഡാം, ഞങ്ങൾ എക്കോ പോയിന്റ് കഴിഞ്ഞു, നേരെ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് വന്ന് ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ആണ് ഈ ഒരു ബ്ലോഗ്. അപ്പം ഇതുപോലുള്ള വീഡിയോസ് ഇനി ചറപറാന്ന് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇനി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ Who's daddy? അപ്പൊ നമുക്ക് പോവാം അടുത്ത വീഡിയോയിൽ, നമുക്ക് പോവാട്ടോ.